Assalamu alaikum rahmatullahi alhamdulillah wa salatu wa salamu ala rasulil amin wa ala alihi wa sahbihi ajma'in amma ba sahodarangale suhrutukale oru vishwasiye sambandhichidathalam avane bhaudhigamayi labhikkavunna ettavum valiya anugrahangalude kootathil onnaanu oru veedu ennulla swapnam appo veedu pani poorthiyayal grahapraveshanam veedu koodunna samayathu subai jamaat nadathalumayi bandhappettu nammal oru video cheyidirunnu appo ചില ആളുകൾ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അസർ ജമാഅത്ത് നടത്താൻ പറ്റുമോ? നമ്മൾ സുബയായാലും അസർ ആയാലും ഇനി വേറെ ഏതെങ്കിലും ജമാഅത്തായാലും ആ ഒരു സമയം ജമാഅത്ത് നമസ്കാരം പള്ളിയിലേക്ക് പോകേണ്ടവരാണ് പുരുഷന്മാർ. പള്ളി തൊട്ടടുത്തുണ്ടായിട്ട് അത് മുടക്കി വീടുകളിൽ നിർവഹിക്കുന്നത് തെറ്റാണ് എന്നതാണ് നമ്മൾ സൂചിപ്പിച്ചത്, ഉപേക്ഷിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അതോടൊപ്പം ചില ആളുകൾ ചോദിച്ചു, നമ്മൾ ഗൃഹപ്രവേശനം നടക്കുമ്പോൾ പാല് ആദ്യമായി അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് ചിലരൊക്കെ അത് കുടത്തിൽ നിന്നും തിളച്ച് മറിഞ്ഞ് പുറത്തേക്കൊഴുക്കും, അങ്ങനത്തെ ചില പ്രവണതയും ഒക്കെ ഉണ്ടല്ലോ. പാല് കാച്ചണമെന്ന് പാല് തന്നെ ആദ്യമായി പിന്നെ അവിടെ അടുപ്പിൽ പാകം ചെയ്യണമെന്ന് വാശി പിടിക്കുന്നതൊക്കെ കാണാം. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? മതപരമായി അതിന് വല്ല വിലക്കുണ്ടോ എന്നുള്ളത്? പാല് നല്ലൊരു വിഭവമാണെന്നുള്ളതിൽ സംശയമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ട് പാനീയങ്ങൾ കൊണ്ടുവന്ന് വെച്ചു പറഞ്ഞ തേനും പാലും. തേനും പാലും കൊണ്ടുവന്നുവെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാലിനെ തെരഞ്ഞെടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, താങ്കൾ ഫിത്രത്തിനെ പ്രകൃതിയെ തെരഞ്ഞെടുത്തവനാണ്, ആ പാല് നാളെ പരലോകത്തും പ്രത്യേകമായി വിഭവമായി നൽകപ്പെടുന്നൊക്കെ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പാല് ഗൃഹപ്രവേശന സമയത്ത് ആദ്യമായി കാച്ചുക എന്ന് പറയുന്ന ചില വിശ്വാസങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ചില മതവിശ്വാസങ്ങൾ അവരുടേതായ മതങ്ങളെ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ അത് വിശദീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ പാല് ഒരുപാട് ഗുണങ്ങളുള്ള, എല്ലാ ഗുണങ്ങളുമുള്ള ഒരു വിഭവമാണ് എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പാലിൽ പിന്നെ അടങ്ങിയിരിക്കുന്ന നെയ്യ് നമ്മൾ കാണുന്നില്ല. ഇതേപോലെ തന്നെ നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈശ്വരനെ തൃപ്തിപ്പെടുത്തുവാനും അല്ലെങ്കിൽ തെളിയിക്കുവാനുമാണ് എന്നതാണ് അതിൻ്റെ വിശ്വാസത്തിൻ്റെ പിറകിലുള്ളത്. നമ്മളെ ബോധ്യപ്പെടുത്തലാണ് പാല് കാച്ചുക എന്ന് പറയുന്ന ആ പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് വിശ്വസിക്കുന്ന, ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അതാണെന്നറിഞ്ഞിട്ടുള്ള ഒരു മതവിശ്വാസം ഇതിൻ്റെ പിറകിലുണ്ട്. അത്തരമൊരു വിശ്വാസം ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വാശി പിടിക്കും, സ്വാഭാവികമായും വെള്ളം തന്നെ പാൽ തന്നെ കാച്ചാൻ പാടുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഒരു വാശിയുണ്ടെങ്കിൽ തീർച്ചയായും അത് പാടില്ല, യാതൊരു സംശയവുമില്ല. നമ്മെ നരകം വിലക്ക് വാങ്ങിപ്പിക്കുന്ന, ദൈവവിശ്വാസം നമ്മിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്ന, സൃഷ്ടാവിലുള്ള പരമേൽപ്പിക്കൽ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമായി അത് മാറും. എന്നാൽ കേവലം നാട്ടിൽ അവിടെ വരുന്നവരെ, അവിടെ കൂടുന്നവർക്ക് അവിടെ ഭക്ഷണം നൽകുന്നതിൻ്റെ ഭാഗമായി ചായ കുടിക്കുന്നു, കൂടുതൽ പാൽ ചായ കുടിക്കുന്നവരുണ്ട്, സാധാ ചായ കുടിക്കുന്നവരുണ്ട്, പിന്നെ ആ നിലക്ക് കേവലം ഒരു പാല് കാച്ചലാണെങ്കിൽ, ഒരു വിഭവം എന്നുള്ള നിലക്ക് മാത്രം ഒരു പാല് കാച്ചലാണ്, ഒരു നല്ല വിഭവം നിലക്ക് മാത്രമാണെങ്കിൽ അത് തെറ്റായി കാണാൻ പാടില്ല. പക്ഷെ പാല് തന്നെ കാച്ചാൻ പാടുള്ളൂ, പാല് തന്നെ ആദ്യമായി വിഭവം പാകം ചെയ്യണം എന്ന് പറയുന്നതിൽ ഒരു തെറ്റായ വിശ്വാസം ഒളിഞ്ഞു കിടപ്പുണ്ട്. തെറ്റായ വിശ്വാസം എന്നല്ല, അള്ളാഹുവിൽ പങ്കുചേർക്കലുമായി ബന്ധപ്പെട്ടൊരു വിശ്വാസം ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നുള്ളതിൽ സംശയമില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.